ഇവിടെ നമുക്ക് ഓർമ്മയുണ്ട് ഈ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയപ്പോഴാണ് ഓക്കി ദുരന്തം കേരളത്തിൽ ഉണ്ടായത് ഓക്കി ദുരന്തം നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപേ കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം കേരളത്തിന്റെ ഭരണാധികാരികളെ ഒരു കാര്യം അറിയിച്ചു ഒരു വലിയ കൊടുങ്കാറ്റ് കേരളത്തിലേക്ക് വരുന്നു ഒരു ചുഴലിക്കാറ്റ് കേരളത്തിലേക്ക് വരുന്നു നിങ്ങൾ മുൻകരുതൽ എടുക്കണം നിങ്ങൾ ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യണം എന്നാൽ ആ ക്രമീകരണങ്ങൾ ചെയ്യാനോ മുൻകരുതൽ എടുക്കാനോ ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പു നൽകാനോ സഗാബ് പിണറായി വിജയന്റെ ഭരണകൂടം ശ്രമിച്ചില്ല എന്ന് ഓക്കി ദുരന്തം നടന്നപ്പോൾ നമ്മൾക്ക് കാണുകയുണ്ടായി വലിയ തുറയിൽ അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ കടലോര പ്രദേശങ്ങളിൽ നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോയി കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയാൽ സ്വാഭാവികമായും ആ മുന്നറിയിപ്പ് കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് നൽകാൻ ഭരണകൂടം ബാധ്യതയാണ് പക്ഷേ മുന്നറിയിപ്പ് നൽകാത്തതിന്റെ പേരിൽ പലരും കടലിലേക്ക് പോയി ഓക്കി ആഞ്ഞടിച്ചു ഓക്കി ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചു മത്സ്യബന്ധനത്തിനായി കടലിൽ പോയ നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികൾ കടലിൽ കാണാതെ ഒരു അന്തരീക്ഷം ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായി നിസ്സഹായരായി നിൽക്കുന്ന ഭരണകൂടത്തെ മുഖ്യമന്ത്രിയെ നമുക്ക് ഓക്കി ദുരന്തമുണ്ടായപ്പോൾ കാണാൻ കഴിഞ്ഞു തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞാൽ വലിയ തുറയിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയാണ് ആ പ്രകൃതിയെ ദുരന്തമുണ്ടായ ആ സ്ഥലത്തേക്ക് 5 മിനിറ്റ് കൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പാഞ്ഞെത്താൻ കഴിയും പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ നമുക്ക് ആ പ്രദേശത്തേക്ക് കാണാൻ കഴിഞ്ഞില്ല എല്ലാം നഷ്ടപ്പെട്ടു പോയ മത്സ്യത്തൊഴിലാളികൾ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടു പോയ മത്സ്യത്തൊഴിലാളികൾ അച്ഛനെ നഷ്ടപ്പെട്ടു പോയ മത്സ്യത്തൊഴിലാളികൾ കുട്ടികൾ അവർ നെഞ്ചത്തടിച്ചുകൊണ്ട് നിലവിളിക്കുന്ന ദയനീയമായ കാഴ്ച തിരുവനന്തപുരത്തെ കടലോര പ്രദേശങ്ങളിൽ നാം കാണുകയുണ്ടായി മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഈ ഇരട്ടച്ചങ്കൻ ആ പ്രദേശത്തേക്ക് കയറിയില്ല 5 ദിവസം കഴിഞ്ഞപ്പോഴാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ പ്രദേശത്തേക്ക് പോയി എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് എല്ലാവരും കേട്ടതാ ഒന്നാമത്തെ ഓക്കി ദുരന്തത്തിൽ ഒരു നടപടിയും എടുക്കാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞില്ല രണ്ടാമത് ഇന്നത്തെ പത്രം നിങ്ങൾ വായിച്ചു ആരുണ്ടാക്കിയ പ്രളയം പിണറായി വിജയന്റെ ഗവൺമെന്റ് ഉണ്ടാക്കിയ പ്രളയം മണി എന്ന് പറയുന്ന എം എൻ മണി എന്ന് പറയുന്ന കേരളത്തിന്റെ വൈദ്യുതി വകുപ്പ് മന്ത്രി ഉണ്ടാക്കിയ പ്രളയം മനുഷ്യനിർമ്മിതമായ പ്രളയം ആ പ്രളയത്തിൽ ആയിരക്കണക്കിന് കുടുംബങ്ങൾ അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടു പോയി അവരുടെ ഉപജീവന മാർഗമായ കന്നുകാലികൾ ഒലിച്ചുപോയി വീട് നഷ്ടപ്പെട്ടു പോയവർക്ക് വീട് കൊടുക്കാൻ കഴിഞ്ഞോ അതുപോലെ തന്നെ കന്നുകാലികൾ നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് കന്നുകാലികൾ കൊടുത്ത് അവരുടെ ഉപജീവനം മെച്ചപ്പെടുത്താൻ ആവശ്യമായ നടപടികൾ എടുത്തോ നടപടികൾ എടുത്തില്ല മഹാത്മാഗാന്ധി നമ്മുടെ വടകരയിലെ കോട്ടപ്പുറമ്പിൽ എത്തുന്നത് അന്ന് ഗാന്ധിജിയുടെ ആഹ്വാനം ചെവിക്കൊണ്ടുകൊണ്ട് ആ ഹരിജൻ ഫണ്ടിലേക്ക് കഴിയാവുന്ന സഹായം എല്ലാവരും നൽകണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ ഒരു നിമിഷം പോലും ആലോചിക്കാതെ തൻ്റെ സ്വർണ്ണാഭരണങ്ങൾ തൻ്റെ കാതിലെ കമ്മൽ അതെല്ലാം തന്നെ ഊരിക്കൊടുത്ത പാരമ്പര്യമുള്ള ഈ കടത്തനാട് തടവാട്ടിലെ അംഗമാണ് കൗമുദി ടീച്ചർ എന്ന് പറയുന്നതിൽ എനിക്ക് അത്യധികം സന്തോഷമുണ്ട് ആ കൗമുദി ടീച്ചറെ കുറിച്ച് ഹരിജൻ ഗാന്ധിജി വികാര നിർഭരമായി പരാമർശിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പിൽക്കാലത്തെ പല എഴുത്തുകളിലും ഈ കാര്യം അദ്ദേഹം പരാമർശിക്കുന്നത് നമുക്കെല്ലാം തന്നെ വായിച്ചെടുക്കാനും സാധിച്ചിട്ടുണ്ട് അങ്ങനെ ചരിത്രോജ്വലമായ ഒരു മണ്ണിൽ നിന്നുകൊണ്ടാണ് ഇന്ന് രാഹുൽ ഗാന്ധിയെ വരവേൽക്കാൻ വേണ്ടി നമ്മളൊക്കെ തന്നെ സ്വാഗതം അരുളിക്കൊണ്ട് ഇവിടെ തടിച്ചു കൂട്ടിയിട്ടുള്ളത് ഈ കടത്തനാടിൻ്റെ പുണ്യഭൂമിയിൽ പ്രിയങ്കരിയായ ഇന്ദിരാജി ഇന്ത്യ രാജ്യങ്ങളുടെ എക്കാലത്തെയും ഏറ്റവും ശക്തിയായ ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സുകളിൽ അണയാത്ത ഒരു ദീപമായി പ്രശോഭിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ദിരാഗാന്ധി ആ ഇന്ദിരാഗാന്ധി ജനലക്ഷങ്ങളെ അഭിസംബോധനയോട് സംസാരിച്ചത് ആ ചരിത്ര പശ്ചാത്തലത്തിലാണ് ആ വീരോജ്വലമായ ഓർമ്മകളെല്ലാം തന്നെ മനസ്സിലേറ്റിക്കൊണ്ട് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ഇവിടെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എത്തിച്ചേരാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ യാത്രയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് ഇന്ത്യ രാജ്യമാകെ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് രാഹുൽ ഗാന്ധിയെ നോക്കിക്കാണുന്നത് അദ്ദേഹം ഉയർത്തെഴുന്നേറ്റ ഇന്ത്യയുടെ പ്രതീകമായി
ഇന്ത്യയിൽ മതേതര ജനാധിപത്യ വിശ്വാസികളുടെ ആവേശമായി അതേമാതിരി കൊടുക്കാറ്റ് പോലെ ഇന്ത്യ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം ഇന്ത്യൻ ഫാസിസ്റ്റുമായി മുഖാമുഖം അദ്ദേഹം പോരാട്ടം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നരേന്ദ്രമോദിയെ അദ്ദേഹം തട്ടകത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഓരോ ദിവസം വെല്ലുവിളിക്കുന്ന കാഴ്ച വികാരത്തോടുകൂടി മാത്രമാണ് ഇന്ത്യയെ സ്നേഹിക്കുന്ന ഫാസിസ്റ്ററായി പോരാട്ടം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ നോക്കിക്കാണുന്നു. ഇവിടെ മത്സരിക്കുന്ന മൂന്ന് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയാണ് പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി നിങ്ങളുടെ ഹൃദയത്തിന്റെ അംഗീകാരം അവർക്ക് നൽകിക്കൊണ്ട് അവരെ 15-ാമത് കേരള നിയമസഭയിലേക്ക് വിജയസില്ലാനന്ദനായിട്ട് അയക്കണമെന്ന് അപേക്ഷിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരാൻ പോകുന്നു. ഈ ഒരു മഹാസമ്മേളനം നടക്കുന്ന ഈ ഭൂമി നമ്മുടെ കുറ്റ്യാടി നിയോജക മണ്ഡലത്തിന്റെ ഭാഗമാണ്. ആ കുറ്റ്യാടി നിയോജക മണ്ഡലത്തിൽ ഐക്യ ജനാധിപത്യ കക്ഷി നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി ശ്രീമാൻ പാറക്കൽ അബ്ദുള്ള സാഹിബ്. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഒരു പരിചയപ്പെടുത്തലോ ആമുഖമോ ആവശ്യമില്ലാതെ 5 വർഷക്കാലത്തെ അദ്ദേഹത്തിന്റെ നിസ്തുലമായ സേവനത്തിലൂടെ ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിൽ മായാത്ത വ്യക്തിപത്രം സ്ഥാപിക്കാൻ സാധിച്ച ഒരു ജനപ്രതിനിധിയാണ് ശ്രീമാൻ പാറക്കൽ അബ്ദുള്ള സാഹിബ്. ഈ വേദിയിൽ നമ്മളോടൊപ്പം എത്തിച്ചേർത്ത എന്റെ സഹോദരി ശ്രീമതി കെ കെ രമ. ആ കെ കെ രമയെ ഞാൻ കേരളത്തിലെ മനസാക്ഷിയെ പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ആ കെ കെ രമയെ നമുക്കറിയാം, അവര് പ്രതീകമാണ്. നമ്മുടെ സഹോദരിമാരുടെയും അമ്മമാരുടെയും പ്രോജ്വല വക്താവായിക്കൊണ്ട് ഈ നാട്ടിൽ അക്രമ രാഷ്ട്രീയത്തിലായിക്കൊണ്ടുള്ള നിദാന്തമായ പോരാട്ടം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യാവകാശ ലംഘനം അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ പ്രിയപ്പെട്ട രബിയുടെ ശബ്ദം ദിഗത്തങ്കൽ പൊട്ടുമാർ ഉച്ചത്തിൽ ഉയർത്തി കേൾക്കുന്നത് നമുക്ക് കാണാൻ കേൾക്കാനും സാധിക്കും. പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടോ അവിടെ പ്രിയപ്പെട്ട രമയെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് തപസിന്റെയും ആത്മന്റെയും ആരോഗ്യത്തിന്റെയും ദുഃഖങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഉത്തമ കമ്മ്യൂണിസ്റ്റുകാരിയാണ് പ്രിയപ്പെട്ട കെ കെ രമ എന്ന് പറയുന്നതിൽ എനിക്ക് അതിലേറെ സന്തോഷമുണ്ട്, അതിലേറെ അഭിമാനമുണ്ട് എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളെ സാക്ഷ്യപ്പെടുത്തി പറയാൻ ആഗ്രഹിക്കുന്നു. രമ വിജയിക്കേണ്ടത് ഈ നാട്ടിനെ സ്നേഹിക്കുന്ന മനുഷ്യ സ്നേഹികളായിട്ടുള്ള ആളുകളുടെ ആവശ്യമാണ്. ആ രമയുടെ ഓരോ വാക്കുകളും ഈ രാജ്യത്തെ നിലവിളിക്കുന്ന അമ്മമാരുടെ ശബ്ദമായിട്ടാണ് ഞാൻ നോക്കിക്കാണുന്നത്. ഒരു ഭരണകൂടത്തിന്റെ തെറ്റായ നടപടി പോലും എല്ലാം നഷ്ടപ്പെട്ട ഒരുപാട് അമ്മമാർ വിലകിക്കുന്ന കാഴ്ച നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചു. ചന്ദ്രശേഖരനെ അതിക്രൂരമാംവണ്ണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കശ്മലന്മാർ കൊലപ്പെടുത്തിയപ്പോൾ ഇന്നത്തെ മുഖ്യമന്ത്രിയായ സഖാവ് പിണറായി വിജയൻ പറഞ്ഞത് ചന്ദ്രശേഖരൻ കൊലങ്കുത്തിയാണ്, കൊലങ്കുത്തി എന്നും കൊലങ്കുത്തി തന്നെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ അന്ന് മുഖ്യമന്ത്രി കസേരയിലുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ മുതിർന്ന നേതാവായ സഖാവ് അച്യുതാനന്ദൻ ആ സമയത്ത് പറഞ്ഞു, മരിച്ച ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെട്ട ചന്ദ്രശേഖരൻ ധീരനായ രക്തസാക്ഷിയാണ്, ധീരനായ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് പറയുകയുണ്ടായി. ചന്ദ്രശേഖരന്റെ മൃതശരീരവും വഹിച്ച് വിലാപയാത്രയായി ഞങ്ങൾ ചന്ദ്രശേഖരന്റെ വീട്ടിലെത്തിയ സന്ദർഭം ഞാൻ ഓർമ്മിക്കുന്നു. ബഹുമാന്യനായ കെ പി സി സി പ്രസിഡന്റ് ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്നു, രമേശ് ചെന്നിത്തലയുണ്ടായിരുന്നു, രാഹുൽ ഗാന്ധി. ഇന്ത്യയിലെ യുവാക്കളുടെ ശബ്ദം, ഇന്ത്യയിലെ തൊഴിലാളികളുടെ ശബ്ദം, ഇന്ത്യയിലെ മതന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ സംരക്ഷകനായിട്ടുള്ള ജനാധിപത്യത്തിന്റെ കാവലാളായിട്ടുള്ള രാഹുൽ ഗാന്ധി ഈ നട്ടുച്ച നേരത്ത് ചുട്ടുപൊള്ളുന്ന ഈ വെയിലത്ത് അദ്ദേഹത്തെ കാണുവാൻ കാത്തിരിക്കുന്ന 10,000-ങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ ഇതാ
അദ്ദേഹം ഈ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മൂന്ന് സ്ഥാനാർത്ഥികളുണ്ട്. ഒന്ന് നാദാപുരത്ത് മത്സരിക്കുന്ന അഡ്വക്കേറ്റ് പ്രവീൺ കുമാറാണ്, മറ്റൊന്ന് ബാറക്കൽ അബ്ദുള്ള സാഹിബാണ്. രാഹുൽജി ഇതാ ഈ വേദിയിലേക്ക് ഈ ചുറ്റുകൊള്ളുന്ന വെയിലിൽ നാടിന്റെ നായകനായ രാഹുൽ ഗാന്ധി. പ്രിയമുള്ളവരെ, ഈ വേദിയിൽ ഈ പൊതുസമ്മേളനത്തിന് എത്തിയിരിക്കുന്ന കേരളത്തിന്റെ പ്രിയപ്പെട്ട KPCCയുടെ പ്രസിഡന്റ്, നമ്മുടെ കനത്ത നാടിന്റെ പ്രിയപ്പെട്ട താരമായ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അതുപോലെ മലബാറിൽ നിന്നും കേരള രാഷ്ട്രീയത്തിലേക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കും ഒരു സൂര്യനെ പോലെ ഉദിച്ചുയർന്ന പഴയകാല KSU യൂത്ത് കോൺഗ്രസ് നേതാവായ പ്രിയപ്പെട്ട ശ്രീ KC വേണുഗോപാൽ, നമ്മുടെയൊക്കെ പ്രിയങ്കരായ ഇന്ത്യയുടെ ഭാവി പ്രതീക്ഷയായ മതേതര ഇന്ത്യയുടെ സങ്കല്പമായ മതന്യൂനപക്ഷങ്ങളുടെ എല്ലാ അർത്ഥത്തിലുമുള്ള നേതൃത്വം ഏറ്റെടുത്ത ഇന്ത്യൻ മതേതരത്വം തന്റെ ജീവൻ നൽകിയും സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ച കുടുംബത്തിലെ അംഗം ആദരണീയനായ രാഹുൽജി, അങ്ങേ കാണാൻ ഈ ജനലക്ഷങ്ങൾ തടിച്ചുകൂടിയ ഈ വേദി കാണുമ്പോൾ അഭിമാനമുണ്ട്. ഞാൻ സംസാരിക്കുന്നില്ല, എന്റെ ചിഹ്നം കോണിയാണ്. കോണി അടയാളത്തിൽ 4 പതിറ്റാണ്ടിന്റെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം അവസാനിപ്പിച്ച ജനത ഒരവസരം കൂടി എനിക്ക് നൽകണം. കോണി അടയാളത്തിൽ എന്നെ വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അത് ഇതൊക്കെ സംഘടിപ്പിക്കാൻ ആദരണീയനായ KPCC പ്രസിഡന്റ്, ആദരണീയനായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അദ്ദേഹത്തോടുള്ള കടപ്പാട് കൂടി ഈ അവസരത്തിൽ ഇവിടെ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഹിന്ദ്. ഇത്തവണ കടത്തനാടിന്റെ മണ്ണ് ചരിത്രം കുറിക്കാൻ പോവുകയാണ്. ബഹുമാന്യനായ രാഹുൽ ജായയുടെ സാന്നിധ്യത്തോടുകൂടി കഴിഞ്ഞ തവണ കുറ്റിയാടി മാത്രമാണ് ജയിച്ചതെങ്കിൽ ഇത്തവണ വടകരയും കുറ്റിയാടിയും നാദാപുരവും UDF പിടിച്ചെടുക്കാൻ പോവുകയാണ്. The most respected Rahul ji, we are blessed by your presence, we are honored by your presence. I do not know how to thank you by the words. ഏതായാലും ഇതിന് മുൻകൈ എടുക്കാൻ ചെയ്ത ബഹുമാന്യ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ, അതുപോലെ തന്നെ KC വേണുഗോപാലിനൊക്കെ നന്ദി രേഖപ്പെടുത്തുന്നു. നാദാപുരത്തിനോട് ഒറ്റ വാക്ക്, കഴിഞ്ഞ വർഷം ഞാൻ നിങ്ങൾ അനുഗ്രഹം തേടി വന്നതാണ്, പക്ഷേ വിജയിച്ചില്ല. ഒരു വട്ടം കൂടി ഈ വിനീതനായ ഞാൻ നിങ്ങളുടെ അനുഗ്രഹവും ആശീർവാദവും തേടി വരികയാണ്. പരാജയപ്പെട്ടിട്ടും ഞാൻ 5 വർഷം നാദാപുരത്തുണ്ടായിരുന്നു. നാദാപുരത്തുകാർ ഉണരും മുമ്പ് ഞാൻ നാദാപുരത്ത് എത്തിയിട്ടുണ്ട്. ഉറങ്ങിയിട്ടേ മടങ്ങിയിട്ടുള്ളൂ. കഴിഞ്ഞ തവണ ഇപ്പോൾ വികസന മുരടിപ്പിന്റെ പ്രതീകമായ നാദാപുരത്തിൽ എന്തൊക്കെ എവിടെയൊക്കെ വികസനം വേണമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. എനിക്ക് ഈ വിനീതനായ എനിക്ക് നാദാപുരത്തിന്റെ സ്പന്ദനം അറിയാം. കഴിഞ്ഞ തവണയോ കൈവിട്ട് ഇത്തവണ കൈവിടാതെ നോക്കണം, കൈപിടിച്ച് കയറ്റണം ഈ വിനീതനെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വടകരയുടെ ചരിത്രം മാറ്റാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ് വടകരയിലെ ജനത. May 6 വടകര ഒരു പുതിയ ചരിത്രം രചിക്കുകയാണ്. വടകര തീർച്ചയായിട്ടും നാം തിരിച്ചെടുപ്പിടിക്കും എന്നുള്ളത് സമാധാനത്തിന് വേണ്ടിയിട്ടില്ല, അക്രമ രാഷ്ട്രീയത്തിനെതിരെ നാടിന്റെ വികസനത്തിന് വേണ്ടി എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് വടകരയിലുള്ളത്. തീർച്ചയായിട്ടും ആ വിജയം, ചരിത്ര വിജയം വടകരയ്ക്ക് സ്വന്തമാക്കുകയാണ് വടകര. തീർച്ചയായിട്ടും നമ്മുടെ കൈകളിലേക്കും എല്ലാ ആളുകളും, എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരും എല്ലാവരും കൂടെ ഉണ്ടാകണം, പിന്തുണയ്ക്കണം എന്ന് മാത്രം പറഞ്ഞ് പറയാനുള്ളത്. എല്ലാവരും, ഞങ്ങളുടെ ചിഹ്നം ഫുട്ബോളാണ്. ആ ഫുട്ബോൾ അടയാളത്തിൽ വോട്ട് ചെയ്യാൻ വേണ്ടി എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാവരുടെയും സ്നേഹവും പിന്തുണയും പ്രതീക്ഷയാണ്. UDF എന്ന വലിയ സംഘടനയുടെ ഏറ്റവും വലിയ സപ്പോർട്ട് ഞങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും ആ കാര്യത്തിൽ വടകര തിരിച്ചുപിടിക്കുന്ന ഉറച്ച വിശ്വാസത്തെ മുന്നോട്ട് പോകുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ, നമസ്കാരം. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജി, KC വേണുഗോപാൽ ജി, ആർ കാൻഡിഡേറ്റ്സ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ ജി, KK രമാജി, പറക്കൽ അബ്ദുള്ള ജി, senior leaders of the UDF who are on the stage, UDF workers, leaders in the field, brothers and sisters, I'd like to welcome all of you here today. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഏറ്റവും പ്രിയങ്കരനായ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, വേദിയിലെ സ്ഥാനാർത്ഥികളായിട്ടുള്ള പ്രവീൺ കുമാർ,
കെ കെ രമ പാറക്കൽ അബ്ദുള്ള വേദിയിലെ ബഹുമാന്യരായിട്ടുള്ള യു ഡി എഫ് നേതാക്കളെ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ പോർമുഖത്ത് നിൽക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ പോരാളികളായിട്ടുള്ള നേതാക്കളെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ എത്രയും പ്രിയപ്പെട്ട നാട്ടുകാരെ നിങ്ങളെല്ലാവരെയും ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ് Thank you all for coming here to listen to us. Thank you for coming in the heat. ഈ നട്ടുച്ച വെയിലത്തെ നമ്മളെ കേൾക്കുന്നതിന് വേണ്ടി നിങ്ങൾ വന്നിരിക്കുന്ന നിങ്ങൾ എല്ലാവരോടും ഞാൻ പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുകയാണ് At the national level, we are fighting an ideology of hatred and division. ദേശീയ തലത്തിൽ നമ്മൾ പോരാടുന്നത് വിഭജനത്തിന്റെയും വിദ്വേഷത്തിന്റെയും ശക്തികളോടാണ് An ideology that makes one brother fight against another brother. അതായത് ഒരു സഹോദരൻ മറ്റൊരു സഹോദരനോട് പോരാടുന്ന പ്രത്യയശാസ്ത്രമാണ് അത് An ideology that gives nothing to India other than hatred and anger. വിദ്വേഷം അല്ലാതെ വേറെ ഒരു സംഭാവനയും ഈ രാജ്യം നൽകാത്ത ആശയമാണ് അവരുടെ ആശയം Listen to the Prime Minister. All he does is spread poison, spread hatred, and destroy things that have been built. നിങ്ങൾ പ്രധാനമന്ത്രിയെ നോക്കൂ. അദ്ദേഹം ചെയ്യുന്ന ആകെ ജോലി ഈ രാജ്യത്തെ വിദ്വേഷം വളർത്താനും അതുപോലെ തന്നെ പക വളർത്തിയെടുക്കാനും വേണ്ടിയുള്ള പരിശ്രമങ്ങൾ മാത്രമാണ് നമുക്കറിയാം. Their ideology kills people, murders people, and the Prime Minister says nothing. ആ പ്രത്യയശാസ്ത്രം ആളുകളെ കൊന്നൊടുക്കും ആളുകളെ ഉപദ്രവിക്കും അതല്ലാതെ മറ്റൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം മറ്റൊന്നും നൽകുന്നില്ല He always says Congress മുക്ത ഭാരത് അദ്ദേഹം എല്ലായ്പ്പോഴും പറയും നമ്മുടെ പ്രധാനമന്ത്രി കോൺഗ്രസ് മുക്ത ഭാരതം വേണം എന്ന് Why does he never say left front മുക്ത കേരള എന്തുകൊണ്ടാണ് അദ്ദേഹം ഇതുവരെ പറയാത്തത് ഇടതുപക്ഷ മുക്തമായ കേരളം എന്ന് എന്തുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നില്ല Why is it always Congress മുക്ത Why never left front മുക്ത എന്തുകൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ പറയുന്നത് എന്തുകൊണ്ട് അദ്ദേഹം ഇടതുപക്ഷത്തെ കുറിച്ച് ഇടതുപക്ഷ മുക്തമാകണമെന്ന് പറയുന്നില്ല The answer is on the stage today ആ ചോദ്യത്തിന്റെ ഉത്തരം ഈ സ്റ്റേജിൽ ഉണ്ട് ഇന്ന് This is the answer. രമയാണ് ആൻസർ. She is the answer. അവരാണ് ഉത്തരം. Because both these ideologies, their foundation is hatred and anger. കാരണം ഈ രണ്ട് ആശയങ്ങളുടെയും അടിസ്ഥാനം വിദ്വേഷവും പകയുമാണ് ഐ വോണ്ട് ടു ആസ്ക് ദ ലെഫ്റ്റ് ഫ്രണ്ട് വൈ ദേ ടുക്ക് അവേ ഹർ ഹസ്ബൻഡ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇടതുപക്ഷത്തോട് സി പി എമ്മിനോട് എന്താണ് ശ്രീമതി രമയുടെ ഭർത്താവിനോട് ഇത്ര പകയുണ്ടാകാൻ കാരണം വാട്ട് ഡിഡ് ദേ ഗെറ്റ് ഫ്രം ഗിവിംഗ് ഹർ പെയിൻ ഇവർക്ക് വേദന കൊടുത്തതിലൂടെ അവർക്ക് എന്താണ് കിട്ടിയത് എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കണം What did they get from taking their her father the father away from a son എന്താണ് അവരുടെ കുട്ടിക്ക് കുട്ടിയിൽ നിന്നും അച്ഛനെ അടത്തി മാറ്റിയതിലൂടെ അവർക്ക് കിട്ടിയത് എന്ന് അവർ വ്യക്തമാക്കണം And even worse she was after all from their family എല്ലാം മനസ്സിലാക്കേണ്ടത് അവരുടെ തന്നെ കുടുംബത്തിലായിരുന്നു അവരും എന്നുള്ള കാര്യം അവരുടെ തന്നെ പാർട്ടി കുടുംബത്തിലെ അംഗങ്ങളായിരുന്നു അവരെല്ലാം എന്നുള്ള കാര്യം മനസ്സിലാക്കണം Imagine what they do to their own family. നിങ്ങൾ ആലോചിച്ചു നോക്കണം സ്വന്തം പാർട്ടി കുടുംബത്തിൽ ഉണ്ടായിരുന്ന ആളോട് ഇങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ച് അവരിങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക If you disagree with them, they do not discuss anything with you, they kill you. നിങ്ങൾ അവരോട് വിയോജിച്ചാൽ ആ വിയോജനത്തെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യില്ല ചെയ്യുന്നത് നിങ്ങൾ വിയോജിക്കുന്നവരെ കൊല്ലുക എന്നുള്ളതാണ് അവരുടെ പ്രത്യയശാസ്ത്രം They kill your family, they kill you, they beat you. നിങ്ങളുടെ
കുടുംബാംഗങ്ങളെ കൊല്ലും നിങ്ങളെ അടിക്കും നിങ്ങളെ മർദ്ദിക്കും and Rimaji is an example is one example of thousands and thousands and thousands of people who've been killed by these ideologies ആയിരക്കണക്കിന് CPM ന്റെ മർദ്ദനം ഏറ്റു വാങ്ങിയിട്ടുള്ള CPM ന്റെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകളെ ഒരു പ്രതിനിധിയാണ് ശ്രീമതി കെ കെ രമ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു I can tell you that the Congress party ideology has never ഏവർ ഏവർ പ്രീച്ച്ഡ് ദിസ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രം ഒരിക്കലും ഒരിക്കലും ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഉപദേശിക്കാറില്ല ഇത്തരം കാര്യങ്ങൾ പടപ്പിലാക്കാൻ ആഗ്രഹിക്കാറില്ല വി നെവർ പ്രീച്ച് ഹേറ്റ്രഡ് വി നെവർ പ്രീച്ച് ഡിവിഷൻ വി നെവർ സ്പ്രെഡ് ആംഗർ വിഭജനവും വിദ്വേഷവും പകയും പരത്താൻ ഒരിക്കലും കോൺഗ്രസ് ശ്രമിക്കാറില്ല വി യൂണിഫൈ പീപ്പിൾ വി ബ്രിംഗ് ദം ടുഗദർ വി സ്പ്രെഡ് അഫക്ഷൻ ആൻഡ് ഹാർമണി കോൺഗ്രസ് എല്ലാവരെയും ഒന്നിപ്പിച്ചു നിർത്തും അവരെ ഒന്നിച്ചു കൂട്ടും അവരുടെ സ്നേഹം പടർത്താൻ ശ്രമിക്കും അവരെ ഒന്നിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കും അതാണ് കോൺഗ്രസ് ഐഡിയോളജി ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് കേരള കൻ നെവർ സക്സീഡ് വിത്ത് ആൻ ഐഡിയോളജി ഓഫ് ആംഗർ ആൻഡ് ഹേറ്റ്രഡ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെ സംസ്ഥാനം കേരളം ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല ഈ വിദ്വേഷവും പകയുമുള്ള ഒരു പ്രത്യയശാസ്ത്രവുമായി മുന്നോട്ട് പോയാൽ കേരളത്തിൽ ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല Kerala can never succeed with an ideology that makes widows vidhavagale undakuna oru pratyashasthathine orikkalum keralathe vijayathil ethikkan kadiyilla ennalla karyamaanu enikku ninnodu parayanullu an ideology that takes away fathers from their sons maganil ninnum achane eduthu kondu poguna maganil ninnum achan nashtapadunna makkale undakuna oru pratyashasthathine ഒരിക്കലും കേരളത്തിൽ വിജയം ഉണ്ടാക്കാൻ കഴിയില്ല This can never be the path of success for Kerala ever ഇത് കേരളത്തിലെ വിജയത്തിനു വേണ്ടിയിട്ടുള്ള ഒരു വിജയവീഥി ആയിരിക്കില്ല എന്നുള്ള കാര്യം ഒരിക്കലും എന്നുള്ള കാര്യം അറിയുക The only way the Kerala way is peace love and affection കേരളത്തിന് വിജയിക്കാൻ കഴിയുന്ന ഒരേ ഒരു മാർഗം സമാധാനം സ്നേഹം അതുപോലുള്ള കാര്യങ്ങളിലൂടെ മാത്രമാണ് This crowd is sitting peacefully. I am communicating to you. നിങ്ങളെ ജനക്കൂട്ടം സമാധാനപരമായിരിക്കുന്നു. ഞാൻ നിങ്ങളോട് ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നു. A conversation is possible between us. ഈ സംഭാഷണം ഈ ആശയവിനിമയം നമ്മൾ തമ്മിൽ വളരെ എളുപ്പം നടത്താൻ കഴിയുന്നു. You can tell me what you feel. I can tell you what I feel. നിങ്ങൾക്ക് തോന്നുന്നത് എന്നോട് പറയാം. എനിക്ക് തോന്നുന്നത് നിങ്ങളോട് പറയാൻ കഴിയും. This is the way to take Kerala forward. ഇങ്ങനെയാണ് ഈ രീതിയിലാണ് കേരളത്തെ നമ്മൾ മുന്നോട്ട് നയിക്കേണ്ടത്. Imagine if this crowd was killing each other nalalochu vakku ee janakootathil parasparam kalaham undayal bagalam undayal endayirikkum avastha imagine if this crowd was beating each other up ningale ee janakootam parasparam thammil adikkukayanu vicharikkya endanu sambhavikkya abusing each other parasparam cheetha vilichal endanu sambhavikkya could we have a conversation namukku oru sambhashanam nadathan kazhiyumo aashayavinimayam nadathan kazhiyumo could you tell us what you think നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് അപ്പോൾ നമുക്ക് ഞങ്ങളോട് പറയാൻ കഴിയുമോ could we tell you what we think ഞങ്ങൾക്ക് നിങ്ങളോട് പറയാൻ പറ്റുമോ ഞങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ള കാര്യം it is impossible അത് അസാധ്യമാണ് and that is what the left front and the bjp do they make brother fight with brother ഇതാണ് ബിജെപിയും ഇടതുപക്ഷവും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ സഹോദരങ്ങളെ തമ്മിൽ പോരടിപ്പിക്കും എന്നുള്ളതാണ് they make brother kill brother സഹോദരങ്ങൾ സഹോദരങ്ങളെ കൊല്ലുന്ന പ്രത്യയശാസ്ത്രം അവർ അതാണ് അവരുടെ പ്രത്യയശാസ്ത്രം ആൻഡ് ഓൺലി ഫോർ ദ പർപ്പസ് ഓഫ് ടേക്കിംഗ് പവർ അധികാരം കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് ഇത്തരം സഹോദരങ്ങളെ തമ്മിൽ കൊല്ലിപ്പിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ദ ചീഫ് മിനിസ്റ്റർ കോൾഡ് രമാജീസ് ഹസ്ബൻഡ് എ ട്രൈറ്റർ നമ്മുടെ മുഖ്യമന്ത്രി നമ്മുടെ രമാജിയുടെ ഭർത്താവിനെ വിളിച്ചത് ഒരു ചതിയൻ എന്നാണ് എ ബാക്ക് സ്റ്റാബർ അത് പിന്നിൽ നിന്നും കുത്തിയ ആളാണെന്നാണ് വിളിച്ചത് Who was he a traitor to? But ആരാണ് യഥാർത്ഥ ചതിയൻ? He was not a traitor to the people of Kerala. ചന്ദ്രശേഖരൻ ഒരിക്കലും കേരളത്തിലെ ജനങ്ങളെ ചതിയനല്ല. He did not backstab the people of Kerala. കേരളത്തിലെ ജനങ്ങളെ പിന്നിൽ നിന്ന് കുത്തിയിട്ടില്ല. He stood for what he believed in. അദ്ദേഹം വിശ്വസിച്ച കാര്യങ്ങളിൽ അദ്ദേഹം നിലകൊണ്ടുവന്നത് മാത്രമാണ് അദ്ദേഹം ചെയ്തത്. And they killed him for that. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അവർ കൊന്നു. True to their ideology.
അവരുടെ ആശയങ്ങളോട് സത്യസന്ധത പുലർത്താതിന് പേര് and anybody who disagrees with them will meet the same fate ആരാണോ അവരുടെ അവരോട് വിയോജിക്കുന്നത് അവർക്കെല്ലാം ഈ ഗതി തന്നെയാണ് ഉണ്ടാകുന്നത് but they will not solve your problems അതുകൊണ്ട് അവർക്ക് പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല they will not fix the economy of Kerala ഈ കേരളത്തിലെ സമ്പദ് ഘടനയെ ശരിയാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല they will not fix the unemployment problem in Kerala കേരളത്തിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല they will spend hours and hours and hours talking about Karl Marx and his theories Karl Marx-ന്റെ തത്വശാസ്ത്രം ഒരുപാട് മണിക്കൂറുകൾ അവർ സംസാരിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും അവർക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി പരിഹാരമായിട്ട് മാറിയിട്ടില്ല but they cannot give you an answer to your problem ഇതിനൊന്നും ഈ തൊഴിലില്ലായ്മയ്ക്കും അതുപോലെ തന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധിക്കും ഒരു ഉത്തരം കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല the biggest problem facing Kerala today is unemployment and an economy that does not work കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം തൊഴിലില്ലായ്മയും സാമ്പത്തിക പ്രതിസന്ധിയുമാണ് we have come here with a solution to that problem ഞങ്ങൾ വന്നിരിക്കുന്നത് ആ പ്രശ്നത്തിന്റെ പരിഹാരവുമായിട്ടാണ് we have come here with a proposal ഒരു പദ്ധതിയുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് and that is what I am here to speak to you about അതാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് it is not a proposal written in some book written hundreds of years ago 100 വർഷങ്ങൾക്ക് മുമ്പുണ്ടാക്കിയ ബുക്കിൽ നിന്നും ഒരു പുസ്തകത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു രൂപരേഖയും പദ്ധതിയും അല്ലാതെ by Karl Marx Karl Marx-ന്റെ ഒരു പുസ്തകത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള പദ്ധതി അല്ലാതെ It is a proposal that has come after a discussion with the people of Kerala. കേരളത്തിലെ ജനങ്ങളുമായി ചർച്ച ചെയ്തുകൊണ്ട് ശേഷം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പദ്ധതിയും രൂപരേഖയുമാണ് അത്. Our proposal has the spirit of Kerala inside it. കേരളത്തിലെ ജനങ്ങളുടെ യഥാർത്ഥ വികാരം ഉൾക്കൊള്ളുന്ന ഒരു പദ്ധതിയാണ് ഐക്യജനാധിപത്യ ഭരണി ഉണ്ടാക്കിയിരിക്കുന്നത്. All their proposals have the spirit of Karl Marx inside them. അവരുടെയൊക്കെ തന്നെ ഓരോ പദ്ധതിക്കുമെല്ലാം അവർക്ക് കാൾ മാർക്സിന്റേതായിട്ടുള്ള ഒരു ഒരു So how do we propose to start the economy of Kerala and give millions of jobs to youngsters of Kerala? നമുക്ക് എങ്ങനെയാണ് കേരളത്തിലെ സമ്പദ് ഘടനയെ പുനരുജ്ജീവിപ്പിക്കാൻ അതിലൂടെ നമ്മുടെ ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ കൊടുക്കാൻ കഴിയുക? A car cannot run without fuel. ഒരു കാറിനെ ഇന്ധനമില്ലാതെ മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല. A boat cannot run without diesel. ഒരു ബോട്ടിനെ ഡീസൽ ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. The same way an economy requires fuel adupole thanne sambathika rangam indhanam aa munnotu theengan indhanam aavashyamaanu an economy without fuel is like a car without petrol it will not move forward indhanam illatha oru sambath ghadana ennu parayunnathu oru car petrol illada diesel illada neengunnathu pole thanneyaanu and the fuel of any economy is money in the hands of people സമ്പദ് ഘടനയുടെ ഇന്ധനം എന്ന് പറയുന്നത് ജനങ്ങളുടെ കയ്യിലുള്ള പണം ആണ് എന്നതാണ് പ്രത്യേകത ഇഫ് പീപ്പിൾ ഡു നോട്ട് ഹാവ് മണി ഇൻ ദേർ ഹാൻഡ്സ് ദ ഇക്കോണമി കാൻ നോട്ട് വർക്ക് ജനങ്ങളുടെ കയ്യിൽ പണമില്ലെങ്കിൽ സമ്പദ് ഘടന മുന്നോട്ട് നീങ്ങില്ല ഇറ്റ്സ് വെരി സിമ്പിൾ വളരെ ലളിതമാണിത് വെൻ പീപ്പിൾ ഹാവ് മണി ഇൻ ദേർ ഹാൻഡ്സ് ദേ ബൈ തിങ്സ് ജനങ്ങളുടെ കയ്യിൽ പണം വന്നാൽ അവർ സാധനങ്ങൾ വാങ്ങും പീപ്പിൾ നീഡ് ടു പ്രൊഡ്യൂസ് ദോസ് തിങ്സ് അവര് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കേണ്ടി വരും അപ്പോൾ ഫാക്ടറീസ് നീഡ് ടു എംപ്ലോയ് യങ്സ്റ്റേഴ്സ് ടു പ്രൊഡ്യൂസ് ദോസ് തിങ്സ് ആ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനായി ഫാക്ടറികൾക്ക് പുതിയ ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകേണ്ടതായിട്ട് വരും ആൻ എ പോസിറ്റീവ് ഇക്കണോമിക് സൈക്കിൾ സ്റ്റാർട്സ് ഒരു സമ്പദ് ഘടനയെ ഉത്തേജിപ്പിക്കുന്ന ഒരു ചക്രം ആരംഭിക്കും ടുഡേ ഓൾ ഗവൺമെന്റ് പോളിസീസ് ടേക്ക് മണി ഔട്ട് ഓഫ് യുവർ ഹാൻഡ്സ് നമ്മൾ നോക്കുക കേരളത്തിലെ എല്ലാ പദ്ധതികളും എടുത്തു നോക്കിയാൽ നിങ്ങളുടെ കയ്യിൽ നിന്നും പണം എടുക്കുന്നതാണ് ദേ ടേക്ക് ഫ്യൂൾ ഔട്ട് ഓഫ് ദ ഇക്കണോമി they take fuel out of the economy they sambath gadanil ninnum indanam tirichedukkukayanu cheyyunnathu demonetization took money out of your pocket note niyodanam ningalude pocketil ninnum paisa eduthu gst takes money out of your pocket gstum ningalude kishayil ninnum panam eduthu high petrol diesel prices take money out of your pocket petrol diesel vaajakavadaka velavarthilude ningalude pocketil ninnum panam eduthu inflation takes money out of your pocket വിലക്കയറ്റത്തിലൂടെ നിങ്ങളുടെ പോക്കറ്റിൽ നിന്നും പണം വരെടുത്തു നരേന്ദ്ര മോദീസ് ഫാം ലോസ് ടേക്ക് മണി ഔട്ട് ഓഫ് യുവർ പോക്കറ്റ് നരേന്ദ്ര മോദിയുടെ കർഷക ബില്ലുകൾ നിങ്ങളുടെ കയ്യിൽ നിന്നും പണം തിരിച്ചെടുക്കുന്നതാണ് വെൻ ഈസ് മണി പുട്ട് ഇൻ ടു യുവർ പോക്കറ്റ് എന്നാണ് നിങ്ങളുടെ കയ്യിലേക്ക് ഈ പണം എത്തിക്കുന്നത് ദാറ്റ് ഈസ് ദ പ്രപ്പോസൽ ദാറ്റ് വി ഹാവ് കം വിത്ത് ആ ഒരു പദ്ധതിയാണ് യു ഡി എഫ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു വി കോൾ ഇറ്റ് ന്യായ് നമ്മൾ അതിനെ ന്യായ് പദ്ധതി എന്ന് വിളിക്കും 6000 റുപ്പീസ് every month 72000 rupees every year to the poorest people of Kerala right in their bank account 6000 rupees prathi maasam
അങ്ങനെ 72,000 രൂപ ഒരു കൊല്ലം എല്ലാ പാവപ്പെട്ടവന്റെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിക്കുന്ന പദ്ധതിയാണ് ന്യായ പദ്ധതി. The left talks about the masses. They say they are communists. Tell me, have they got a proposal of this nature? ഇടതു പക്ഷം പറയുന്നു അവർ കമ്മ്യൂണിസ്റ്റുകളാണ്, അവർ മാർക്സ് സത്യവാദത്തിൽ വിശ്വസിക്കുന്നവരാണ്. പക്ഷെ അവർ പറയട്ടെ അവർക്ക് എന്താണ് പദ്ധതി ഉള്ളത് ഈ നമ്മുടെ നാട്ടിലെ ഭാവിക്ക് വേണ്ടി. ന്യായ യോജന will destroy poverty in Kerala immediately. ന്യായ പദ്ധതി കേരളത്തിൽ ദാരിദ്ര്യം തുടച്ചു നീക്കുന്ന പദ്ധതിയായിരിക്കും. There will not be a single poor person in Kerala after NYAY is implemented. NYAY നടപ്പാക്കി കഴിഞ്ഞാൽ കേരളത്തിൽ ഒരാൾ പോലും ദരിദ്രനായിട്ടുണ്ടാകില്ല എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. Nobody in this state will have less than 72,000 rupees in their bank account. ഈ സംസ്ഥാനത്തെ ഒരാളും 72,000 ൽ കുറഞ്ഞ ബാങ്ക് അക്കൗണ്ട് ഉള്ളവരായിരിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. No fisherman, no farmer, no laborer, no woman, no widow will have less than 72,000 rupees a year. ഒരു മത്സ്യത്തൊഴിലാളിയും ഒരു കർഷകനും ഒരു തൊഴിലാളിയും ഒരു വിധവയും അവരുടെ ആരും ബാങ്ക് അക്കൗണ്ടിൽ 72,000 രൂപയിൽ കുറഞ്ഞ അക്കൗണ്ട് ഉണ്ടാകില്ല. And the moment we put this money in your bank account, you will start to spend it. നമ്മളെ ഈ പൈസ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടു കഴിഞ്ഞാൽ നിങ്ങൾ അത് ചിലവഴിക്കാൻ തുടങ്ങും. You will start to buy products. നിങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങും. Somebody will buy a shirt, somebody will buy pants, shoes. ചിലര് ഷർട്ട് വാങ്ങും, ചിലര് പാന്റ് വാങ്ങും, ചിലർ ഷൂ വാങ്ങും, ഗ്ലാസസ് പെൻസ് ഗ്ലാസുകളും പെന്നുകളും വാങ്ങും. ഡിമാൻഡ് ഫോർ ദീസ് പ്രോഡക്ട്സ് വിൽ ഇൻക്രീസ്. ഈ സാധനങ്ങളുടെയൊക്കെ തന്നെ ആവശ്യം വളരെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ദ ഫാക്ടറീസ് ദാറ്റ് ആർ ക്ലോസ് ടുഡേ will open their doors and start to make the products that you have bought. നടച്ചു കിടക്കുന്ന പല ഫാക്ടറികളും തുറക്കേണ്ടി വരും, തുറന്നു പ്രവർത്തിക്കേണ്ടി വരും. ചെറുപ്പക്കാർക്ക് വേണ്ടി അവരുടെ വാതിൽ തുറക്കേണ്ടി വരും. And lakhs of young Keralites will get jobs in those factories. ലക്ഷക്കണക്കിന് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ ഈ ഫാക്ടറികളിലൂടെ നൽകപ്പെടും. Now we have come with a proposal that tackles unemployment, tackles the economic problem and tackles the poverty problem all at once. നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പദ്ധതി മൂന്ന് വിഷയങ്ങളെ, ദാരിദ്ര്യം, നമ്മുടെ സമ്പദ്ഘടന, തൊഴിലില്ലായ്മ, ഈ മൂന്ന് പ്രശ്നങ്ങളെ ഒരുപോലെ കൈകാര്യം ചെയ്ത് നന്നാക്കുന്നതാണ്. Now I want you to go to the left front. ഞാൻ ഇനി ഇടതുപക്ഷത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. When they come campaigning, അവരുടെ പ്രചരണത്തിൽ വരുമ്പോൾ, and I want you to tell them that look, the Congress party and the UDF have come with a concrete proposal to our problem. അവരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫും ഒരു വ്യക്തമായിട്ടുള്ള പദ്ധതിയുമായിട്ട് വന്നിരിക്കുകയാണ്. They are saying they are going to wipe out poverty, they are going to start the economic engine and they are going to give us jobs. കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫും പറയുന്നു സാമ്പത്തിക രംഗം പുനരുജ്ജീവിപ്പിക്കണം, തൊഴിലില്ലായ്മ പരിഹരിക്കണം, തൊഴിൽ അവസരങ്ങൾ കൂടുതൽ ഉണ്ടാക്കിയെടുക്കണം, ദാരിദ്ര്യം തുടച്ചു നീക്കണം എന്നുള്ള കാര്യം. We feel that these are the three biggest problems facing Kerala. നമ്മൾ ചിന്തിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ് കേരളം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. Can you please tell us how you are proposing to solve these three problems? ഇടതുപക്ഷത്തോട് ചോദിക്കുക, കോൺഗ്രസും യു ഡി എഫും ഇതിനൊരു പദ്ധതി തന്നിരിക്കുന്നു, പക്ഷെ നിങ്ങളുടെ പദ്ധതി എന്താണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും സമ്പദ്ഘടനയെ ശക്തമാക്കാനും നിങ്ങളുടെ പദ്ധതി എന്താണ് എന്ന് ഇടതുപക്ഷത്തോട് ചോദിക്കുക. Congress has given, UDF has given a clear proposal. You tell us your proposal. യു ഡി എഫും കോൺഗ്രസും ഒരു വ്യക്തമായ പദ്ധതി തന്നിരിക്കുന്നു, എന്താണ് ഇടതുപക്ഷമേ നിങ്ങളുടെ പദ്ധതി എന്ന് ചോദിക്കുക. And you can take it from me in writing. നിങ്ങൾ എന്നിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് ഉത്തരം എഴുതി നൽകാം. They will not be able to answer your question. അവർക്ക് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയില്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് ഉറപ്പായിട്ടും പറയുന്നു. They will give you some theory, but they will not be able to answer your problem. അവർ ചില സിദ്ധാന്തങ്ങൾ നൽകും, പക്ഷേ ഈ ചോദ്യത്തിന് അവർക്ക് ഉത്തരം പറയാൻ കഴിയില്ല. That is the difference between us and them. Adana nammalum avarum thammil vyathasam. We bring solutions. Nammale parihara kondu varum. We gave manrega, we gave right to food, we did the green revolution. We bring solutions. Nammale thoyilurappu paddathi kondu vannu, nammale bhashanam kanikkanulla avakashamakkana niyamam kondu vannu, nammale angane oru paadu paddathikal kondu vannu daridrya magrithunnathinu vendi. And we bring solutions because we listen to the spirit of the people of Kerala and India. Nammale ee prashnangalukku pariharam kondu vannathu endukonda nammal keralathile janangale
കേൾക്കാൻ കഴിയുന്നുണ്ട് അവരുടെ വികാരം മനസ്സിലാക്കാൻ കഴിയുന്നവരായതുകൊണ്ടാണ് we do not try to impose some bankrupt idea on the people of Kerala ഒരു പോലെ കാലഹരണപ്പെട്ട ഒരു ആശയം അടിച്ചേൽപ്പിക്കാൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കാറില്ല that is the difference between us and the CPM left front and BJP RSS adana nammalum CPM um edathu pakshavum adu pole BJP RSS um nammalokke ulla vyathasam the other thing is what we feel we tell you mattoru karyam endu parayan namakku endanu thonunathu adu nammal ningalodu parayum we do not do things behind your back ningale pinnilude ninnu njangal onnum cheyan aagrahikkarilla for example massiveness kittilla the left front talks about fishermen's rights ഉദാഹരണമായി നമ്മുടെ ഇടതുപക്ഷം മനുഷ്യ മത്സ്യത്തൊഴിലാളികളുടെ അവകാശങ്ങളെ കുറിച്ച് പറയാറുണ്ട് and then makes deals with american companies silently behind the back of fishermen അതേസമയം അവര് ഒരു അമേരിക്കൻ കമ്പനിയുമായി ചേർന്ന് സ്വകാര്യമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കി എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ this is not something we do ഇത് ഈ രീതി ഞങ്ങൾ ചെയ്യുന്ന രീതിയല്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു if we believe something we will tell you what we believe നമ്മൾ ചില കാര്യങ്ങൾക്ക് ഞങ്ങൾ ബോധ്യമുണ്ടെങ്കിൽ അത് നിങ്ങളോട് പറയും ഇത് ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം and we will be open to criticism to listening to what you feel about the problem ആ വിമർശനങ്ങൾ കേൾക്കാൻ നമ്മൾ തയ്യാറാണ് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറാകുമോ and then we will bring a joint solution നമ്മൾ അങ്ങനെ ഒരു സംയുക്തമായ പ്രശ്ന പരിഹാരം കൊണ്ടുവരും look at ന്യായ as a solution ഈ ന്യായ പദ്ധതി ഒരു പരിഹാരമായിട്ട് നിങ്ങൾ കാണുക it helps the poorest people അതേറ്റവും പാവപ്പെട്ടവരെ സഹായിക്കും because they get money in their bank account കാരണം അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം കിട്ടും laborers fishermen widows it helps them all because they get directly money in their bank account തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ വിധവകൾ ഇവർക്കെല്ലാം അതിനു സഹായം കിട്ടും അവരുടെ കയ്യിലേക്ക് പണം വരും നേരിട്ട് it helps shopkeepers because they sell their products ആ കച്ചവടക്കാർക്ക് അത് സഹായകരമാകും കാരണം അവരുടെ സാധനങ്ങൾ അവർക്ക് വിൽക്കാൻ വിറ്റഴിക്കാൻ കഴിയും it helps businesses because they get to make products businessukale sahayikkan pattum aa nammude sadhanangal ulpadippikkapadunna ulpadagarkku gunam kittum it helps the government because when the economy starts to work the government can collect more taxes karanam adu governmente sahayikkum kalavi sambathgadane shaktippettu munnotu pogumbol government kooduthal nigithigal kittunna oru sahajyam undaagum so our solution is helping everybody appo nammude prashnam ennu parayunnathu ellavarayum sahayikkunna പ്രശ്ന പരിഹാരമാണ് ഇറ്റ് ഈസ് നോട്ട് ഹർട്ടിംഗ് എനിബഡി ആരെയും വേദനിപ്പിക്കുന്നതല്ല എവരി സിംഗിൾ ബോട്ട് വിൽ റൈസ് എല്ലാ ഓരോ ബോട്ടും ഉയരും ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ആൻഡ് വി ആർ ഓൺലി ഏബിൾ ടു ഡു ദിസ് ബിക്കോസ് വി ലിസൺ ടു യു ആൻഡ് വി ടോക്ക് ടു യു ഇത് എന്തുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ നിങ്ങളെ ശ്രദ്ധിക്കുകയും നിങ്ങളെ കേൾക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഐ സേ ഇറ്റ് വിത്ത് ഫുൾ കോൺഫിഡൻസ് ബിക്കോസ് ദിസ് ഈസ് എ സൊല്യൂഷൻ ദാറ്റ് ഹാസ് കം ഫ്രം ദ പീപ്പിൾ ഓഫ് കേരള എനിക്ക് പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ പറയുന്നു ഈ പ്രശ്ന പരിഹാരം വന്നത് നിങ്ങളിൽ നിന്ന് തന്നെയാണ് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് തന്നെയാണ് ഐ ഹാവ് നോ ഡൗട്ട് ഇൻ മൈ മൈൻഡ് ദാറ്റ് ന്യായ് വിൽ ട്രാൻസ്ഫോം കേരള കംപ്ലീറ്റ്ലി എനിക്ക് ഒരു സംശയമില്ലാതെ പറയാൻ പറ്റും ന്യായ് പദ്ധതി കേരളത്തിന്റെ സമ്പദ്ഘടനയെയും കേരളത്തിലെ സാമൂഹ്യ വ്യവസ്ഥയെയും മാറ്റിമറിക്കും ബിക്കോസ് ദ ഐഡിയ കംസ് ഫ്രം ദ സ്പിരിറ്റ് ഓഫ് കേരള ഇത്തരം ആശയങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ വികാരത്തിൽ നിന്നും ഉണ്ടാകണം The idea comes from a conversation with all walks of life. ജീവിതത്തിലെ എല്ലാ തുറകളിൽ പെട്ടവരിൽ നിന്നുമാണ് ഈ ആശയം വന്നത്. It doesn't leave anybody out. ഒരാളും അതിനെ പുറത്തില്ല. That is why it is going to be a win-win for everybody. അതുകൊണ്ടാണ് ഇത് എല്ലാവർക്കും ജയിക്കാവുന്ന എല്ലാവർക്കും സക്സസ് ആയി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു പദ്ധതിയായി മാറിയിരിക്കുന്നത്. And I am confident that you will support our candidates. ഞാൻ വളരെ ആത്മവിശ്വാസത്തോടെ വിചാരിക്കുന്നു നിങ്ങൾ ഈ സ്ഥാനാർത്ഥികളെ സഹായിക്കുമെന്ന് നമ്മുടെ സ്ഥാനാർത്ഥികളെ സഹായിക്കുമെന്ന് and help them win with a tremendous margin അവരെ മഹാഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം നിങ്ങൾ സഹായിക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു can the candidates come all the three candidates advocate praveen kumar ji kk rema ji and parakal abdullah ji I'd like to thank all of you for coming here today and listening to me namaskar ellavarkum nanni namaskaram